നമസ്കാരം. കേരള പത്രപ്രവർത്തക യൂണിയനെ പ്രശംസിക്കുകയാണ്. നല്ല പ്രവൃത്തി ചെയ്ത ഏത് പത്രപ്രവർത്തക യൂണിയനെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാര്യം മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ ഇനിയും ആവർത്തിക്കപ്പെടണമെങ്കിൽ നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, അറിയണം, ഗംഭീര സംഭവമല്ലേ. എനിക്ക് ഒരു കാര്യം കൂടി വളരെ സങ്കടത്തോടെ പറയാനുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് നമ്മുടെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെ സഹോദരി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്കുണ്ടായ ദുരനുഭവം, ശ്രദ്ധയ്ക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തു, നമ്മൾ ഐക്യപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഇതേ വേഗം ആർക്കായാലും ഏത് മാധ്യമ പ്രവർത്തകനായാലും മാധ്യമ പ്രവർത്തകയ്ക്കായാലും ഇങ്ങനെയൊരു സംഭവം നേരിട്ടാൽ, പക്ഷേ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു ചലനമെങ്കിലും KUWJ എന്ന് പറയുന്ന ഇടതുപക്ഷം മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആ ഒരു യൂണിയൻ മാധ്യമ പ്രവർത്തകർക്ക് ഇനി വേണ്ട എന്നുള്ളതാണ്. കിരൺ ബാബുവൊക്കെ രാജിവെച്ച് പുറത്തു പോകണമെന്നേ. എന്തിനാണ് ആ യൂണിയന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്? നമ്മുടെ സജിത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് KUWJ. ആ സജിത്ത് കൃത്യമായി സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. സജിത്ത് ആലപ്പുഴയിൽ നിന്ന് ഈ വിവരം കൃത്യമായി അറിയിക്കുന്നു. ഫോൺ ചെയ്ത് പറയുന്നു, സംസ്ഥാന സമിതിയുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. അതായത് എന്താണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്ത വാർത്ത, സ്ഥാപനത്തിന്റെ സ്റ്റാൻഡ് എന്താണ്, ഇക്കാര്യത്തിൽ നമ്മൾ നടത്തിയ വസ്തുതാ പരിശോധന എന്താണ്, ആ കൃത്യമായ ആ വീഡിയോ എന്താണ്, ഇതെല്ലാം KUWJ, അതായത് പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ ഉള്ള ഗ്രൂപ്പിലേക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ നിമിഷം വരെ സംസ്ഥാന പ്രസിഡന്റ് വിനീതയോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബുവോ തയ്യാറായിട്ടില്ല. ഈ രണ്ടുപേർക്കും എന്നെ അറിയാത്തതല്ലോ, ഈ പ്രചരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഭാഗം കാണാത്തവരല്ലോ. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു അന്വേഷണം ഇതുവരെ KUWJ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ മാധ്യമ പ്രവർത്തകയല്ലേ? ഇതേ KUWJയിൽ എന്റെ കൂടി വോട്ട് നേടിയാണല്ലോ നിങ്ങളൊക്കെ വിജയിച്ചത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ നിമിഷം വരെ ഒരു ചോദ്യമെങ്കിലും ഉണ്ടായില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. എന്നെ കൃത്യമായി ഫ്രെയിം ചെയ്ത് എന്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സമൂഹത്തിൽ വിഷം കലക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ പിന്തുണ കൊടുക്കാത്തതിന്റെ ഒരു നിലവിളിയാണ് നിങ്ങൾ കേട്ടത്. കണ്ടില്ലേ? ഡേ കിരൺ ബാബു, രാജിവെച്ചിറങ്ങി പോടെ. ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് പത്രപ്രവർത്തക യൂണിയനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പരാമർശമാണ്. എത്രമാത്രം വിനയാന്യതയായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ചുവപ്പ് കണ്ട ഗോമാതയെ പോലെയാണ്, എപ്പോഴും ഇങ്ങനെ വല്ലാത്ത വൈബ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോ പത്രപ്രവർത്തക യൂണിയൻ ആണ് ഈ നാട്ടിലിറങ്ങി ഇന്ന് വിഷം കലക്കാൻ ശ്രമിച്ചതിന് ഇപ്പോ പോലീസ് കേസെടുത്തല്ലോ. അത് 153A സാമൂഹ്യ സ്പർദ്ധയും മതവിദ്വേഷയൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന് നോൺ വൈലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തപ്പോ എന്നെ പിന്തുണച്ച് ആ കിരൺ ബാബു, ആ വിനീത ഉൾപ്പെടെ ഉള്ളവർ ഒരു ഫോൺ കോള് ചെയ്തില്ല. അത്ര എന്തിനാണ് ചെയ്യണം? ഈ നാട്ടിലുള്ള ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം? എന്തായാലും ഈ ഗോമാതാവിന് പിന്തുണ കൊടുക്കാത്ത ആ പ്രവർത്തനം, അത് ഒരു നല്ല ഇടപെടലാണ്. കാര്യം ഈ യൂണിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സംഘടന എന്നൊക്കെ പറഞ്ഞാൽ, എന്ത് നെറുകേടും കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറരുത്. ആ രീതിയിലൊരു നിലപാട് സ്വീകരിച്ച പത്രപ്രവർത്തക യൂണിയനെ അഭിനന്ദിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും അവർ മികച്ചൊരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഗോമാതാവിനെ പിന്തുണയ്ക്കാത്തതിന്റെ ആ രോഷം അവർ ഫ്ലോറിലിരുന്ന് തീർത്തെങ്കിലും അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. കാര്യം ഈ എരന്ന് മേടിച്ചതാണ്. ഒരു അപകടം നടന്ന മേഖല, വളരെ സെൻസിറ്റീവ് ആയ ഒരു മേഖലയിൽ ചെന്നിട്ട് വിഷം കലർത്തിയ പരാമർശം നടത്തിയതിനാണ് പിന്തുണ കൊടുത്തില്ല എന്ന് പറയുന്നത്. ആ പരാമർശം എന്ന് പറഞ്ഞാൽ ഗംഭീര പരാമർശമാണ്. ഒരിക്കൽ കൂടി നേരത്തെ കാണിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും കാണാത്തവർ ഒരിക്കൽ കൂടി അത് കണ്ടിരിക്കണം. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് യഹോവ സാക്ഷികളുടെ സംഘടനയാണ് സംഘടിപ്പിച്ചേക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ ഈ കൺവെൻഷൻ സംഘടിപ്പിക്കാറുണ്ട്. 3 ദിവസം കൺവെൻഷൻ ആണ്. 2018 നടന്നതിന് ശേഷം ഈ കൊറോണയുടെ ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരാൻ പറ്റില്ല. കാരണം എല്ലാ നിയമ സെക്യൂരിറ്റി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാറുള്ളൂ. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി പറഞ്ഞ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാകത്ത് വരുമ്പോൾ ബാഗ്. ഇപ്പോൾ ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നു പറയാം. അതൊന്നും നമുക്ക് തോന്നല്ല, അതൊന്നും നമുക്ക് ചിന്തിക്കാൻ തോന്നല്ല. എന്തായാലും ഇതൊരു സാധാരണ ഒരു പൊട്ടിത്തെറി അല്ല. ഇതിപ്പോ ക്രൈസ്തവ സഭകളുടെ ഭാഗമായിട്ടുള്ളതല്ലേ യഹോവ സാക്ഷി? ക്രൈസ്തവ സഭകളുടെ, ഞങ്ങൾ വിശേഷാല ബൈബിൾ പഠിച്ച് വേറൊരു വിഭാഗമായിട്ട് ലോകമെമ്പാടും ഞങ്ങൾ 1,57,000 ആളുകളുള്ള ജൂത വിഭാഗവുമായി ബന്ധമുള്ളതാണ്. ഇല്ല, ഞങ്ങൾ ഒരു വിഭാഗമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു തരത്തിലും ആരുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോകാത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. വളരെ സത്യസന്ധമായിട്ടും കാര്യങ്ങളൊക്കെ. പ്രാർത്ഥനാ സമ്മേളനം ഇന്നാണോ തീരാനിരുന്നത്? ഇന്നാണ് തീരുന്നത്. ഇന്നാണ് തീരുന്നത്. ഇതിനാണ് എനിക്ക് പിന്തുണ തന്നില്ല. ഞാൻ എവിടെ പോയി എന്ത് വിടുവാഴ്ച പറഞ്ഞാലും പത്രപ്രവർത്തക യൂണിയൻ ഏറ്റെടുക്കണം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈകടത്തലാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വിദ്വേഷം പ്രചരിപ്പിക്കുക, സമൂഹത്തിന്റെ സ്പർദ്ധ ഉണ്ടാക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമല്ല. പിന്നെ ഈ സംഘടനയുടെ ചരിത്രം, പത്രപ്രവർത്തക യൂണിയനിൽ നേരത്തെ കോൺഗ്രസ് പാനലിൽ മത്സരിച്ച ഇനമാണ്. അന്നേ അറിയാം ഈ മുതലേ. അന്ന് ഈ ഗോമാതാവ് മത്സരിച്ച് നല്ല അന്തസ്സായി തോറ്റിട്ടുണ്ട്. അതും ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എന്നാണ് എന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. എന്തായാലും ഈ KUWJയുടെ ഭാരവാഹികളെല്ലാം ഇപ്പൊ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. ശരിതെറ്റുകളെ കുറിച്ചൊക്കെ തിരിച്ചറിവുള്ളവരാണ്. അതിനെ ഇടത് സംഘടന എന്നാണ് പറയുന്നത്. ഈ എളുപ്പമുണ്ടല്ലോ, എന്തിനേയും നമുക്ക് എന്ത് ചെയ്താൽ മതി. ഈ കാവി
തിമിരം ബാധിച്ചതുകൊണ്ട് നമുക്ക് പിന്തുണ കിട്ടണമെങ്കിൽ എല്ലായിടത്തും അതിൽ ചുവപ്പ് എന്നുള്ള രീതിയിലോട്ട് അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ CPM സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്തുണ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാവി പിന്തുണ കിട്ടും എന്നുള്ളതിന്റെ ഒറ്റ കാരണത്താലാണ് സംഘിണി ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ സംഘിണി ആ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ ഇതാ രാജിവെച്ചു എന്ന് അവിടെ ഇരുന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യില്ല, കാര്യം നാളെ നമുക്ക് ഇത് ആവശ്യമുണ്ടല്ലോ. പിന്നെ പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകർക്കാണ്, മാനേജ്മെന്റിന്റെ ഭാഗത്തായി നിൽക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ വിടുപണി ചെയ്യുന്നവർക്ക് ഒരിക്കലും യൂണിയനിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, കാര്യം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് മാനേജ്മെന്റിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് അതിന്റെ പരിരക്ഷ കൊടുക്കാൻ കഴിയുക? അതും പറ്റത്തില്ല. അപ്പോ അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരെയും പരസ്യമായിട്ട് തെറി വിളിക്കുന്ന ചില സംഘടനകളുടെ മറ്റൊരു ഇനമാണ് ഈ പറയുന്ന സുജയ പാർവതി എന്ന് വെളിവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തക യൂണിയൻ ഈ സമൂഹത്തിന് സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു നടപടി തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശരികേടിനെ പിന്തുണയ്ക്കാതെ അതിനോട് മുഖം തിരിച്ച നിലപാട് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ ഡേ കിരൺ ബാബു രാജിവെയ് എന്ന് പറഞ്ഞ ആ കിരൺ ബാബുവിനെയും വിനീതയും ഈ ഒരു സന്ദർഭത്തിൽ നാടിന് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിച്ചതിന് അഭിനന്ദിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയിലുള്ള പുഴുക്കുത്തുകളായിരുന്നാലും ശരി, അവരെയൊക്കെ ഈ രീതിയിൽ തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. ഈ രീതിയിൽ പിന്തുണ കൊടുക്കാതെ അവരെയൊക്കെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്ന് പോലും ഒഴിഞ്ഞു പോകൂ എന്നുള്ളതാണ് വസ്തുത.